அது முதலாளியா டூ அண்ட் கேன் அண்ட் கோன் அண்ட் பேக் டூ அண்ட் கேன் அண்ட் ஓகே ஓகே பெர்ஃபெக்ட் ஓகே ஓகே மச்சான் அது முதலாளியா டூ அண்ட் கேன் அண்ட் கோன் அண்ட் பேக் டூ அண்ட் கேன் அண்ட் அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்துஹு எல்லாருக்கும் നമസ്കാരം. ഞാൻ നൂറുദ്ദീൻ ഷെയ്ഖ്. പ്രിയമുള്ളവർ, ഇന്ന് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, കേരളത്തിൽ ബാറുകൾ തുറന്നപ്പോ ഇന്നലെ വരെ കൊറോണയാണെന്ന് പറഞ്ഞിട്ട് കേവലം വീടിനടുത്തുള്ള കടകളിൽ പോകുന്ന ആൾക്കാർക്ക് വരെ പെറ്റിയടിച്ച, അല്ലെങ്കിൽ വീടിനടുത്തുള്ള കടകളിൽ പോയ ആൾക്കാരെ വരെ പോലീസുകാർ എത്രയോ ആളുകളെ തല്ലിയിട്ടുണ്ട്, എത്രയോ വാർത്ത നമ്മൾ കണ്ടതാണ്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബാറുകളിൽ, ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ്, കോഴിക്കോട് അടുത്തുള്ള രാമനാട്ടുകര, അതുപോലെ തിരൂര്, ചാലക്കുടി എന്ന് പറയേണ്ട കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബാറിന്റെ അടുത്ത് ബീവറേജ് 100, 200, 300, 500 ആളുകൾ ഒട്ടി ഒട്ടി നിൽക്കുന്ന കാഴ്ചകൾ കേരള സർക്കാരിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പും ഓരോ പഞ്ചായത്തും കണ്ടതാണ്. നമ്മളൊക്കെ ഇത്രയും നാൾ, ഞാനടക്കമുള്ള നമ്മളടക്കമുള്ള ആളുകൾ, എനിക്കറിയാം എന്റെ ഇൻബോക്സിലും എന്റെ വാട്സപ്പിലും ആയിരക്കണക്കിന് മെസ്സേജ് വന്നിട്ടുണ്ട്, ഇക്ക ജോലിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് മക്കള് പട്ടിണിയാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ജോലിക്ക് പോലും പോകാൻ കഴിയാതെ വീടുകളിലിരുന്ന് ആ ഒരു ഇന്നലെ, അതായത് ഇന്നത്തെ ദിവസം നമുക്കറിയാം ഇത്രയും ദിവസം ലോക്ക്ഡൌൺ ആയി, June 16 മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നൊറ്റ ദിവസം കൊണ്ട് കൊറോണയൊക്കെ ഏതൊക്കെയോ മാളത്തിലേക്ക് ഓടിയൊളിച്ചു. നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ കോവിഡ് സമയത്ത്, ഇലക്ഷൻ സമയം വന്നപ്പോൾ അതുവരെയും കോവിഡിനെ, അല്ലെ കോവിഡ് മാനദണ്ഡങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും, CPMഉം മുസ്ലിം ലീഗും കോൺഗ്രസും മറ്റുള്ള ഇതര രാഷ്ട്രീയ പാർട്ടിക്കാർക്കെ അവരുടെ ആവശ്യം വന്നപ്പോൾ അവരൊക്കെ അഴിഞ്ഞാടുകയുണ്ടായത്. അതിനുശേഷം പെട്ടെന്നൊരു കോവിഡ് ലോക്ഡൌൺ പിന്നെയും ഉണ്ടായി. ഇപ്പോ സർക്കാരിലേക്ക് നികുതിപ്പണം കിട്ടുമെന്ന് കരുതിയിട്ട് ലക്ഷോപലക്ഷം വരുന്ന മലയാളികളെ മരണത്തിന്റെ വ്യാപാരികളാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊറോണ സമയത്ത് ബാറ് തുറന്നത്. ഏറ്റവും 5 വക്ത് സമയം, അതായത് 30 തവണ നമ്മൾ പള്ളിയിൽ പോയിട്ട് രാവിലെയും വൈകിട്ടും ഓരോ റക്അത്ത് നിസ്കരിക്കുമ്പോഴും നമ്മൾ കൈ കഴുകും, അല്ലെങ്കിൽ വുളു ചെയ്യും. അമ്പലങ്ങളായിക്കോട്ടെ, ക്രൈസ്തവ ചർച്ചുകളായിക്കോട്ടെ, ഇത് തുറക്കാൻ സർക്കാർ തയ്യാറല്ല. ഇതിന് പറയാനും സർക്കാർ തയ്യാറല്ല. ഏറ്റവും വൃത്തിയോടുകൂടി പരിപാലിപ്പിക്കുന്ന, അല്ലെങ്കിൽ പരിപാലിക്കുന്ന പള്ളികൾ, അമ്പലങ്ങൾ, ചർച്ചുകൾ ഇതൊന്നും തുറക്കാതെ മലയാളിയെ വീണ്ടും മദ്യമെന്ന് പറയുന്ന മദ്യത്തിലേക്ക് തള്ളിവിടുന്ന സർക്കാരിന്റെ ഈ ഒരു നയം, സർക്കാരിന്റെ ഈ ഒരു ഇഴത്തത്താപ്പ് വളരെ അപലനീയമാണ്. ഇതിനൊക്കെ പ്രതികരിക്കണം. ഇന്നെത്രയോ ട്രോളുകളായിട്ട് എത്രയോ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളിൽ, നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ ആളുകൾ, ഒരു സമയത്ത് പെട്രോളിന് വില കൂടിക്കൂടി നൂറക്കായി, നമ്മളിപ്പോൾ പ്രതികരിക്കാറില്ല. പ്രതികരണം നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ടാണ് നാം ഇന്ന് മാറിയത്. പക്ഷേ ഇന്നത്തെ കാഴ്ച, ഇന്നത്തെ റോഡ് സൈഡുകളിൽ 100, 200, 300, 500 ആളുകൾ മഴത്തും വെയിലത്തും ഇങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കുകയാണ്. അത്ഭുതം അതല്ല, പോലീസിന്റെ അകമ്പടിയോടുകൂടി പോലീസുകാരൊക്കെ വരി റെഡിയാക്കാൻ പോയിരിക്കുകയാണ്. എത്ര സങ്കടകരമായ ഒരവസ്ഥയാണ്. ഇതിനെതിരെയൊന്നും ശബ്ദിക്കാനൊന്നും സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന ആളുകൾ, ഈ സാംസ്കാരിക നായകന്മാർ അവർക്ക് പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്ത വിഷയത്തിൽ മാത്രമേ സംസാരിക്കുള്ളൂ. അവരൊന്നും വാ തുറന്ന് കണ്ടിട്ടില്ല. ഇനി മദ്യം കേരള സർക്കാരിന്റെ ഒരു വരുമാനമാണെങ്കിൽ
അതിനുതകുന്ന തരത്തിലുള്ള കാര്യങ്ങളുള്ള ചെയ്തുകൂടെ? ഇതൊക്കെ മറ്റുള്ള ആളുകളെയും കോവിഡ് പരത്താൻ വേണ്ടിയിട്ട് ഇത്രയും ദിവസം ഞാനും നിങ്ങളും നമ്മളടങ്ങുന്ന സമൂഹം വീടുകളിൽ ഇരുന്നത് എന്തിനായിരുന്നു? നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പോകാത്തത് എന്തിനായിരുന്നു? അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു ലോബിയുടെ, ഇതൊക്കെ ഒരു വലിയ കളികളാണ്. ഇത്രയും മാസം നമ്മുടെ നാട്ടിൽ, ഇത്രയും മാസം മദ്യശാലകളിൽ, ഇന്നൊക്കെ എത്രയോ തെരുവുകളിൽ ആളുകൾ അവരുടെ സ്വബോധം നഷ്ടപ്പെട്ട്, വസ്ത്രവും നഷ്ടപ്പെട്ട് എത്രയോ ഇരിക്കുന്ന ആളുകളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ഇന്നത്തെ ബീവറേജിന്റെ അവസ്ഥ കണ്ട ആളുകൾ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണേ. നിങ്ങൾ നിങ്ങളുടെ നാടിന്റെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. സമ്പൂർണ്ണ സാക്ഷരരായ മലയാളി കുടിയന്മാരുടെ കുടിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ഹനിക്കാൻ ഞാൻ ആളല്ല. കുടിക്കുകയോ മദിക്കുകയോ എന്തോ ചെയ്യാം, അവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷെ കേരള സർക്കാരിലെ പോലീസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ കണ്ണിൽ മുൻപിൽ നടക്കുന്ന ഈ ഒരു നെറികേടിനെ, ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ ഇത്രയും 100-200 വരുന്ന ആളുകൾ, അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതുവരെയും ഒരു കടയിൽ പോയ ആൾക്കാരെ പിടിച്ച് തല്ലുക, അല്ലെങ്കിൽ 2-3 ആളുകൾ കൂട്ടിയിരുന്നാൽ അവരെ തല്ലുക, ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ കോവിഡും കേരളത്തിൽ ഇല്ലാതായി എന്ന തരത്തിൽ വണ്ടി പോകുന്ന, ഇന്നലെ ഞങ്ങൾ തൃശൂർ ജില്ലയിൽ നിന്ന് വരുമ്പോൾ വരുന്ന വഴിക്ക് ഒരു റോഡിന് എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു, റോഡ് സ്ക്രാച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പോലീസുകാർ അവിടെ, അപ്പൊ ഞങ്ങൾ ഒരു അത്യാവശ്യം ഒരു 60 സ്പീഡിൽ അങ്ങനെ വരികയായിരുന്നു. അപ്പൊ വണ്ടി അവിടെ നിർത്താൻ പറഞ്ഞ ഞങ്ങൾ നിർത്തി. അപ്പൊ പോലീസുകാരൻ ചോദിക്കണം, വളരെ മോശകരമായി അവന്റെ തന്തയോടും തള്ളയോടും വീട്ടിൽ പറയുന്ന അതേ വാക്കുകൾ. നല്ല എത്രയോ പോലീസുകാരെ നമുക്കറിയാം, നല്ല മനുഷ്യരായ ആളുകൾ. അപ്പോ ഇത്രമാത്രം വലിയൊരു നീതികേടും നെറികേടും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന മലയാളി സമൂഹം, ഇത്ര വലിയ നീതികേടും നെറികേടും കണ്ടിട്ടും പ്രതികരിക്കാത്ത സോഷ്യൽ സൈബറിടങ്ങളിലെ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ, അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന ആളുകൾ, കേരള സർക്കാരിന്റെ മൂക്കൻ തുൻപത്താണ് ഇതൊക്കെ നിൽക്കുന്നത്, ഇതൊക്കെ കാണുന്നത്. ഒരു സർക്കാർ അധികാരത്തിൽ വന്നത് തന്നെ മദ്യശാലകളൊക്കെ കുറക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചു. ഇപ്പോഴും ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ കോവിഡ് ആനന്തര കേരളമായിട്ടില്ല, ഇപ്പോഴും കോവിഡിനൊപ്പമുള്ള കേരളമാണ്. കോവിഡിനൊപ്പമുള്ള കേരളം അപ്പോഴും തുറന്നു കൊടുക്കുകയും മദ്യത്തിനു വേണ്ടി ആളുകൾ കിലോമീറ്ററുകളോളം യാതൊരു സുരക്ഷയുമില്ലാതെ, അല്ലെങ്കിൽ യാതൊരു സോഷ്യൽ ഡിസ്റ്റൻസും ഇല്ലാതെ നിൽക്കുമ്പോൾ അവിടെയും പോലീസുകാർ സൈഡിൽ കൂടെ പോയിട്ട് നോക്കുമ്പോൾ നാണം തോന്നാണ്, ലജ്ജ തോന്നാണ്. വളരെ സങ്കടകരമായ ഒരവസ്ഥ. ഇതിനെതിരെയൊന്നും പ്രതികരിക്കാൻ ആരുമില്ലേ? അതിനെയൊന്നും പറയാനും ആരുമില്ലേ? നല്ല ഒരുപാട് മന്ത്രിമാർ, നല്ല ഒരുപാട് MLA, പ്രതിപക്ഷമൊക്കെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി മാറേണ്ടത് ഇവിടെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊക്കെ വേണ്ടി സംസാരിക്കാൻ ഞാനും നിങ്ങളും നമ്മളും മുൻപോട്ട് വരണം. പള്ളികളിൽ നടക്കുന്ന നിസ്കാരം, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ നടക്കുന്ന ചടങ്ങുകൾ, ക്രൈസ്തവ ചർച്ചുകളിൽ നടക്കുന്ന ചടങ്ങുകൾ വളരെ വൃത്തിയോടുകൂടി രാവിലെ കുളിച്ച് കുറി തൊട്ട് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ പള്ളിയിൽ കുളിച്ച് ഒലു ചെയ്ത് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ക്രൈസ്തവ ചർച്ചുകളിൽ പോകുന്ന ആളുകൾ, അത്രയും വൃത്തിയോടെ സോഷ്യൽ ഡിസ്റ്റൻസോട് കൂടിയിട്ട് ഏറ്റവും മനോഹരമായി പോകുന്ന ആളുകൾക്ക് പോകാൻ പാടില്ല. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾ ഇതൊന്നും പറയാനോ, ഇതൊന്നും എഴുതാനോ, ഇതൊന്നും ചർച്ച ചെയ്യാനോ മലയാളികളായ എഴുത്തുകാർക്കോ, മലയാളികളായ സാംസ്കാരിക നായകന്മാർക്കോ, മലയാളികളായ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾക്കോ കഴിയില്ല, സമയമില്ല. നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തകൻ എന്നും ഇതിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കണം, അല്ലെങ്കിൽ ഇന്ന വിഷയം മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ലല്ലോ. നമുക്ക് മാനസിക സന്തോഷം കിട്ടുന്ന പ്രവർത്തനം നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. അതായത് നൂറുദ്ദീൻ ഷെയ്ഖിനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ഇന്ന വിഭാഗത്തിൽ ഇന്ന ഇതിൽ മാത്രമേ ഇടപെടാൻ പറ്റൂ എന്നില്ലല്ലോ. അപ്പൊ പ്രതികരിക്കണം, സംസാരിക്കണം. ഫോളോവേഴ്സ് കൂടുതലുള്ള ആളുകൾ, തീർച്ചയായിട്ടും നിങ്ങൾ പറയേണ്ടതാണ്. എന്റെയും നിങ്ങളുടെയും നമ്മുടെയും നാടുകളിൽ യുവത്വങ്ങളാണ് തെരുവിൽ മഴയും വെയിലും വകവെക്കാതെ ക്യൂ നിൽക്കുന്നത്. കണ്ടാ വിചാരിക്കും കൊറോണയ്ക്കുള്ള വാക്സിന് വേണ്ടി ക്യൂ നിൽക്കാന്ന് വിചാരിക്കുന്നത്. കൊറോണക്കുള്ള വാക്സിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളാണെന്നാണ് വിചാരിക്കുക. എത്രയോ വീടുകൾ സോഷ്യൽ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെ
ട്രോളുകളായി ട്രോളുകളുടെ പെരുമഴയായി വീഴുന്നുണ്ട്. ഇതൊക്കെ ഒരു സർക്കാരിന്റെ പിടിപ്പ് കേട് തന്നെയാണ്. നന്മയെ എപ്പോഴും നന്മയാണെന്ന് തന്നെ പറയുന്നു. പിന്നെ കുടിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടാണ് എന്നൊരു സുഹൃത്തിന്റെ കമന്റ് ഉണ്ട്. ഇത് മദ്യം ഒരു പക്ഷേ കേരള സർക്കാരിനൊരു വരുമാനമായിരിക്കാം. എല്ലാ പ്രയാസത്തിന്റെയും എല്ലാ പ്രശ്നത്തിന്റെയും താക്കോൽ എന്ന് പറയുന്നത് മദ്യമാണ്. ഇതിലൂടെ വരുമാനം കിട്ടുമ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തിൽ നിന്ന് അതിലേക്ക് വേണ്ടി ചിലവഴിക്കാൻ കേരളത്തിന്റെ സർക്കാരിൽ നിന്ന് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കോടികൾ അതിനുവേണ്ടി ചിലവഴിക്കുന്നുണ്ട്. എപ്പോഴാണ് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണ നേതൃത്വം സമ്പൂർണ്ണ സാക്ഷരത എന്ന് നമ്മൾ അഹങ്കരിക്കുന്ന കൊച്ചു കൈരളിയിൽ ഉണ്ടാവുക എന്ന് എപ്പോഴും പലപ്പോഴും യാത്രാമധ്യേയും സംസാരമധ്യേയും ഓർക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇതിനെതിരെയെല്ലാം ശബ്ദിക്കാനും പ്രതികരിക്കാനും എഴുതാനും സോഷ്യൽ സൈബറിടങ്ങളിൽ നമ്മളൊക്കെ മുന്നോട്ട് വരേണ്ടതാണ്. പ്രത്യേക കാര്യങ്ങളിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ഇന്ന വിഷയം മാത്രമേ ഞാൻ സംസാരിക്കൂ, ഇന്ന വിഷയത്തിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ഇടൂ എന്നുള്ളതല്ല. ഒരാൾ കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എന്റെ വിഷയമേ അല്ല. അത് അയാളും അയാളുടെ ശരീരവുമായി ഉള്ള വിഷയമാണ്. പക്ഷേ